രണ്ട് വർഷം കഴിയുമ്പോൾ തന്നെ ഇതുമ്മേ ഒന്നര വർഷം രണ്ട് വർഷം ആകുമ്പോഴേക്കും മെയിൽ ഫ്ലവർ നിറയും. ഗ്രോത്ത് ചെടിയുടെ ഗ്രോത്ത് അനുസരിച്ച് ചെടി ഒരുവിധം നല്ല വളർച്ച ഉണ്ടെങ്കിൽ അതുമ്മേ മെയിൽ ഫ്ലവർ ഉണ്ടാവും. ബ്ലൂം ചെയ്യേണ്ട കാര്യം നമ്മളുടെ പ്ലാവിന് ഇല്ല. എന്നാലും ഞാനിതൊരു പരീക്ഷണാർത്ഥം ഞാനിതിൽ പരീക്ഷിച്ചു നോക്കിയതാണ്. കാരണം പലർക്കും ചക്ക ഉണ്ടാവുന്നില്ല. കാര്യം കൃഷി ലോകത്തിൻ്റെ അർത്തിങ്കൽ ഫാമിൽ ഇന്ന് നമ്മൾ ചെടികൾക്കൊക്കെ ഗ്രോത്ത് ഇത്തിരി കുറവാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന അത്ര ഗ്രോത്ത് ഇല്ല. അങ്കമാലി ഫാമിലുള്ള അത്രയും വളർച്ചയും കാര്യങ്ങളും ഇല്ല. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ അങ്കമാലി ഫാമിലാണെങ്കിൽ നമ്മൾ സ്ഥിരമായിട്ട് അതിന് അതിൻ്റെ പിന്നാലെ ഞാൻ പോയി നോക്കി അതിനാവശ്യമായ പരിചരണം കറക്റ്റാണ്. അത്രയും ഇവിടുത്തെ ഫാമിൽ പറ്റണില്ല. അപ്പോൾ ഞങ്ങൾ മാസത്തിൽ ഒരു പ്രാവശ്യത്തിൽ വന്നെ. അപ്പോൾ നമ്മൾ ഇവിടെ ഏൽപ്പിച്ചിട്ട് പോയാലും അവരൊന്നും അവർക്ക് അറിയില്ലല്ലോ. അത് കാരണം അത്രയും കാര്യങ്ങൾ കറക്റ്റായിട്ട് വന്നില്ല. അത് കാരണം ഗ്രോത്തൊക്കെ സ്വല്പം കുറവാണ്. അപ്പോൾ ഞാനിന്നിപ്പോൾ ഞങ്ങളിന്ന് ഉച്ചയ്ക്ക് ഇവിടെ വന്നതാണ്. അപ്പോൾ ഗ്രോയും നൈട്രോഗിങ്ങും സ്പ്രെഡോളും കൂടി മിക്സ് ചെയ്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ ഈ 10 ലിറ്ററിൻ്റെ ബക്കറ്റിലാണ് കൂട്ടിയേക്കണം. അതിൽ നമ്മൾ കൂട്ടിയതിന് ശേഷം നമ്മൾ ചെറിയ സ്പ്രെയറാണ് അതിലൊഴിച്ച് സ്പ്രേ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ വേറൊരു വിശേഷം കൂടി നിങ്ങളെ കാണിച്ചു തരാം. കാരണം ഒത്തിരി പേര് ഞങ്ങളോട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് ആ ക്വസ്റ്റ്യനുള്ള ഒരു ആൻസർ. നമ്മുടെ ഡൻസൂര്യയുടെ പ്ലാവ് തൈയാണ്. ഇതിപ്പോൾ നമ്മൾ വെച്ചിട്ട് ഒരു വർഷമൊക്കെ കഴിഞ്ഞതാ. ഒരു ഒന്നര വർഷത്തിൻ്റെ അടുത്തായി അല്ല? അതെ, ഒന്നര വർഷത്തിൻ്റെ അടുത്തായിട്ടുണ്ട്. വലിയ കുഴപ്പമില്ലാത്ത ഗ്രോത്തും കാര്യങ്ങളും, നല്ല ഗ്രോത്ത് ഉണ്ട്. ആ, അപ്പോൾ ഇതുമ്മേ ഇതുപോലെ മെയിൽ ഫ്ലവർ തന്നെ ഉണ്ട് ഇതിൽ. ഇവിടെ ഉണ്ട്, പിന്നെ ഉണ്ട്, അപ്പുറത്തൊക്കെ ഉണ്ട് മെയിൽ ഫ്ലവർ. നിറയെ മെയിൽ ഫ്ലവർ ഉണ്ട്. അപ്പോൾ നമ്മളോട് വരുന്ന വാട്സാപ്പിൽ വരുന്ന ഒരുപാട് ക്വസ്റ്റ്യനാണ്. ഒരാളല്ല, ഒത്തിരി പേര് ചോദിക്കുന്ന ഒരു സംശയമാണ്. അവർ റെഡ് ജാക്ക് മേടിച്ചു വെച്ചു, അതുപോലെ ഡൻസൂര്യയുടെ അങ്ങനെയുള്ള പ്ലാവുകൾ മേടിച്ചു വെച്ചിട്ട് കായ്ക്കുന്നില്ല. ഇതുപോലെയുള്ളത് 1-2 കൊല്ലം മെയിൽ ഫ്ലവറൊക്കെ വന്നിട്ടുണ്ട്, പക്ഷേ ചക്ക കിട്ടണില്ല. അപ്പോൾ അതിനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ, സിമ്പിളായിട്ടുള്ള ഒരു കാരണമാണ്. ഇതുപോലെ അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ ചീത്തയായിട്ട് പോകും. ഈ മെയിൽ ഫ്ലവറാണെങ്കിൽ നമുക്ക് ഫീമെയിലാണെങ്കിൽ മാത്രമേ നമുക്ക് ചക്കയായിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇതിന് ഈ ഡൻസൂര്യൻ അതുപോലെ റെഡ് ജാക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് 1.5 വർഷം കൊണ്ടൊന്നും കായ്ച്ചു കിട്ടില്ല. വിയറ്റ്നാം സൂപ്പർ എയർലി മാത്രം 1.5 വർഷം കൊണ്ട് കായ്ച്ചു കിട്ടുള്ളൂ. ഇത് നേഴ്സറിക്കാർ 3 വർഷം പറയണമെങ്കിലും നമുക്ക് 3 അല്ലെങ്കിൽ 4 വർഷം കൊണ്ട് നമുക്ക് കായ്ഫലം ഉണ്ടായി കിട്ടുള്ളൂ. അപ്പോൾ ഒരു 2 വർഷം കഴിയുമ്പോൾ തന്നെ ഇതുമ്മേ 1.5 വർഷം 2 വർഷം ആകുമ്പോഴേക്കും മെയിൽ ഫ്ലവർ നിറയും. നമ്മുടെ ഗ്രോത്ത് ചെടിയുടെ ഗ്രോത്ത് അനുസരിച്ച് ചെടി ഒരുവിധം നല്ല വളർച്ച ഉണ്ടെങ്കിൽ അതുമ്മേ മെയിൽ ഫ്ലവർ ഉണ്ടാവും. അത് കഴിഞ്ഞ് ഒരു 2-ാമത്തെ കൊല്ലം ഒക്കെ നമുക്ക് ചക്കയായി കിട്ടുള്ളൂ. അപ്പോൾ ആരും ഇതുപോലെ വന്നു ചക്ക ഉണ്ടാവണില്ല, അങ്ങനെ പേടിക്കേണ്ട കാര്യമില്ല. നമ്മളിപ്പോൾ ഇതിന് വളം കൊടുക്കണമെന്ന് പറഞ്ഞാൽ വലിയ കുഴപ്പമില്ലാത്തതുകൊണ്ട് നമ്മൾ നന്നായിട്ട് വളം കൊടുക്കുകയും അടിവളം കൊടുക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതാണ് ഇത്രയും ഗ്രോത്തിൽ നിൽക്കണം. അപ്പോൾ നമ്മൾ പോരായ്മയുള്ളത് പരിഹരിക്കാൻ വേണ്ടി ഇന്നിപ്പോൾ ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഗ്രീൻ പ്ലാനറ്റിൻ്റെ ഗ്രോയും നൈട്രോക്കിങ്ങും സ്പ്രെഡോളും കൂടി ചേർത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പോൾ സ്പ്രേ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, വെറുതെ ഒന്ന് സ്പ്രേ ചെയ്ത് പോയിട്ട് കാര്യമില്ല. ചെടി നന്നായിട്ട് നനയാവുന്ന രീതിയിൽ, കാരണം അതൊക്കെ ഈ ഇലകളിലേക്ക് അബ്സോർബ് ചെയ്യും കാര്യങ്ങൾ ചെയ്യാൻ മാതിരി നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ശരിക്കും ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ 1-2 ദിവസം കഴിയുമ്പോൾ വീണ്ടും സ്പ്രേ ചെയ്ത് കൊടുക്കുക. അങ്ങനെ ചെയ്ത് കൊടുത്താൽ നല്ല ഗ്രോത്തും കാര്യങ്ങളും നമുക്ക് കിട്ടും. ഇപ്പം ഞങ്ങളിവിടെ വന്നത് 8 ദിവസം കൂടുമെന്നും വരാത്തതുകൊണ്ട് ഞങ്ങൾ 8 ദിവസത്തിലൊന്നും ചെയ്യാൻ നമുക്കിപ്പോൾ നിർവാഹമില്ല. അപ്പോൾ 8 ദിവസത്തിനും 10 ദിവസത്തിനും ഒന്നും പറ്റില്ലല്ലേ. ഒരു 10-20 ദിവസം 25 ദിവസം ഒരു മാസത്തിലൊക്കെ ഒന്നും വരവ്. അപ്പോൾ അതുപോലെ വരുമ്പോൾ ഞാൻ ശരിക്കും ഇതിനെ ഇത് കണ്ട, ഇതിൻ്റെ ഇലകൾ കണ്ട, മഴ വന്ന് നനഞ്ഞതുപോലെ നന്നായിട്ട് ഇതായിട്ടുണ്ട്. ഇരിക്കും ഇതുപോലെ ഇലകളിൽ നന്നായിട്ട് വീണ് ഇങ്ങനെ ഒഴുകാൻ പോലെ അങ്ങോട്ട് അടിച്ചു കൊടുക്കാം, മുകളിൽ നിന്ന് അടിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് താഴ്ച ഇലകളിലേക്കൊക്കെ അത് വീഴുകയും കാര്യങ്ങളും ചെയ്തോളും. നന്നായിട്ട് നല്ല ഗ്രോത്തും കാര്യങ്ങളൊക്കെ കിട്ടിക്കോളും. എൻ്റെ അഭിയൂന് ഒത്തിരി സ്പ്രേ ചെയ്യണേ. ഇവിടെ നമ്മൾ സ്പ്രിംഗ്ലറാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ രാവിലെ നമ്മൾ നനച്ചു, പിന്നെ ഇത് ഈ റംബൂട്ടാൻ അതടിക്കും. ഇത് നമ്മുടെ അവക്കാടോ ആണ്, നല്ലോണം ഉണങ്ങി അടുത്ത കൊല്ലം കായ്ക്കണം. അപ്പോൾ ഇതിൻ്റെ കടയ്ക്ക് ഞങ്ങൾ കുറച്ച് പുല്ലൊക്കെ പറിച്ചതാണ്. ഞാനും ചിന്നമ്മ ചേച്ചിയും കൂടി പുല്ല് പറയൊക്കെ നടത്തി. ഇത് കണ്ട അവിടെയൊക്കെ കുറേ പുല്ലൊക്കെ പറിച്ചതാണ്.
ഇത് നമ്മൾ 4 വർഷമായ മാംഗോസ്റ്റീൻ കൊണ്ടുവന്ന് വെച്ചതാണ്. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഇതിന് നല്ല വളർച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതുമായി പുതിയ ഇലകളും കാര്യങ്ങളൊക്കെ വന്ന് നല്ല ഉഷാറിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളൊന്ന് ഗ്രോയൊക്കെ ഒന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു വർഷം, അടുത്ത വർഷം അല്ലെങ്കിൽ പിന്നത്തെ വർഷം നമുക്കിത് പുഷ്ടിക്കാനുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കും. ഇത് നമ്മളുടെ ഒരു 3 വർഷം ആയ പ്രായമായ മാംഗോസ്റ്റീൻ വെച്ചതാണ്. ഇപ്പം നല്ല ഗ്രോത്തും കാര്യങ്ങളും. മുരടിച്ച് നിൽക്കുന്ന ചെടികൾ നന്നായിട്ട് വളരാനും അതേപോലെ തന്നെ ധാരാളം കായ്കൾ ഉണ്ടാകാനും പൂക്കൾ ഉണ്ടാകാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന വളങ്ങൾ നമ്മുടെ അടുത്തിപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. എല്ലാവർക്കും വാങ്ങാവുന്ന രീതിയിൽ തന്നെ നമ്മളിത് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഗ്രീൻ പ്ലാനറ്റിൻ്റെ വളങ്ങൾ വാങ്ങാനായിട്ട് ആഗ്രഹിക്കുന്നവർ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അത് ഉപയോഗിക്കേണ്ട രീതിയും കാര്യങ്ങളും ഇൻസ്ട്രക്ഷൻസ് എല്ലാം നമ്മൾ വാട്സപ്പ് വഴി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. പലരും നമ്മളോട് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഇത് ഫീമെയിൽ ഫ്ലവറാണ്, ഇത് മെയിൽ ഫ്ലവറാണ്. അപ്പോൾ ഈ ചക്ക എന്ന് പറഞ്ഞാൽ ഇത് കുറച്ചും കൂടി വലുതായി, അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് കൊഴിഞ്ഞു പോകും, ഇത് നമുക്ക് വളർന്ന് കിട്ടുകയും ചെയ്യും. ഇതും ഫീമെയിൽ ഫ്ലവറാണ്. അപ്പോൾ ഇതിനകത്ത് ഈ ഫീമെയിൽ ഫ്ലവർ തന്നെ ഈ വലിപ്പത്തിൽ വന്നു കഴിയുമ്പോൾ പലരുടെയും അത് കരിഞ്ഞുണങ്ങി പോകുന്നു എന്ന് പറയുന്നുണ്ട്. അതിന് കാരണം സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പ്ലാവിന് അതിനുള്ള ആരോഗ്യവും കാര്യങ്ങളും ഉണ്ടാവില്ല. അതുപോലെ തന്നെ പ്ലാവിന് രോഗപ്രതിരോധ ശക്തിയും കുറവായിരിക്കും. അപ്പം നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങളിവിടെ പരീക്ഷിച്ച് വിജയിച്ച ഒരു സംഭവമാണ് ഗ്രീൻ പ്ലാനറ്റിൻ്റെ പ്രീമിയം എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അത് നമുക്ക് ഈ ചാണകം സമ്പുഷ്ടീകരിക്കാനും കാര്യത്തിനും യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്കിപ്പോൾ ചാണകം ഇട്ട് കൊടുക്കുന്ന സമയമല്ല, അല്ലാതെ ഈ ചെടിക്ക് ഒഴിച്ചു കൊടുക്കണമെങ്കിൽ നമ്മൾ 1 ലിറ്റർ വെള്ളത്തിൽ 3 മില്ലി ചേർത്ത് ഇളക്കിയെടുത്തതിന് ശേഷം നമുക്ക് ഈ ചെടികളുടെ കടക്ക ഒഴിച്ചു കൊടുത്താലും നമുക്കത് വളരെ ബെനിഫിറ്റും കാര്യങ്ങളും ഉണ്ടാകും. അപ്പോൾ നമ്മളുടെ ഇതുപോലെയുള്ള ചക്കകൾ കൊഴിഞ്ഞ് കരിഞ്ഞ് ഒക്കെ പോകുന്നുണ്ടെങ്കിൽ ആ പ്രോബ്ലം നമുക്ക് മാറിക്കിട്ടും. ഇപ്പോൾ നമ്മൾ ഒരു മഴ പെയ്തതിന് ശേഷമാണ് നമ്മൾ ഇനിയും ചെടികൾക്ക് വളം ചെയ്യുകയും കാര്യങ്ങളും ചെയ്യണം. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഫെബ്രുവരി ലാസ്റ്റായേ ഉള്ളൂ. നമ്മളിവിടെ ഈ മഴ പെയ്ത് കഴിഞ്ഞുമ്പോൾ ഇപ്പോൾ ജൂണിൽ മെയ്യിൽ നമ്മൾ വളം കൊടുക്കും. അപ്പോൾ ആ മെയ് മാസത്തിൽ വളം കൊടുക്കാനായിട്ട് ഉദ്ദേശിച്ച് നമ്മളിപ്പോൾ ചാണം പല ലോഡ് 6-7 ലോഡ് ചാണം നമ്മൾ ഇറക്കിയിട്ടിട്ടുണ്ട്. നമ്മൾ ചെയ്യുന്ന കാര്യമെന്ന് പറഞ്ഞാൽ ചാണം അടിച്ചപ്പോൾ തന്നെ വണ്ടിക്ക് കൊണ്ടുവന്ന് താറ്റുമ്പോൾ തന്നെ നമ്മൾ പ്രീമിയം 1 ലിറ്ററിൽ 3 മില്ലി എന്ന കണക്കിൽ നമ്മൾ സ്പ്രേയറിൽ ഒഴിച്ചിട്ട് അതിന് ശേഷം ഇവർ തട്ടുമ്പോൾ തന്നെ നമ്മൾ ശരിക്കും സ്പ്രേ ചെയ്ത് കൊടുത്തേക്കാം. എന്നിട്ട് ഇത് കൊണ്ടുവന്ന് നമ്മൾ തണലിൽ ഒരു സ്ഥലത്ത് കൂട്ടിയിട്ട് നമ്മൾ പൊതയൊക്കെ ഇട്ട് തണലിൽ സൂക്ഷിച്ചേക്കാം. അപ്പോൾ നമുക്കൊരു 1 മന്ത് 1.5 മാസമൊക്കെ കഴിയുമ്പോഴേക്കും അത് ശരിക്കും നമ്മൾ സമ്പുഷ്ടീകരിച്ച ചാണകമായി മാറും. അതിൽ ഒത്തിരി നല്ല ബാക്ടീരിയകൾ രൂപം കൊള്ളും. അപ്പം നമ്മൾ ചെടിക്ക് കൊണ്ടുവന്ന് ഇട്ട് കഴിഞ്ഞാൽ ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ചെടിക്ക് ഫംഗസ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു പരിധി വരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ ഒരു പക്ഷേ ഫംഗസ് വരേ കാര്യങ്ങൾ അല്ലെങ്കിൽ വരാതിരിക്കാനോ നമ്മൾ FC പൗഡറും കൂടി സ്പ്രേ ചെയ്ത് കൊടുത്താൽ നമ്മളുടെ പ്ലാവിൽ നിന്നല്ല ഒരു ചെടിക്കും ഒരു പ്രോബ്ലം ഉണ്ടാവില്ല. അപ്പം ഞങ്ങളിവിടെ ഇപ്പോൾ തൽക്കാലം ചെയ്തിരിക്കുന്നത്, പിന്നെ നമ്മളുടെ പ്ലാവുമ്പോൾ ഇത്രയും ചക്കകളും കാര്യങ്ങളും കാണുന്നുണ്ടല്ലോ, അതിന് നമ്മൾ ചെയ്തു കൊടുത്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പൂക്കാൻ മടി കാണിക്കുകയാണെങ്കിൽ നമ്മളുടെ പ്ലാവല്ല മാവല്ല എന്ത് ഫലവൃക്ഷങ്ങളായാലും അതിന് ബ്ലൂം എന്ന് പറയുന്ന സംഭവം നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കൂടുതൽ പുഷ്പിക്കാനും കാര്യങ്ങൾക്കും വളരെ ബ്ലൂം ചെയ്യേണ്ട കാര്യം നമ്മളുടെ പ്ലാവിന് ഇല്ല. എന്നാലും ഞാനിതൊരു പരീക്ഷണാർത്ഥം ഞാനിതിൽ പരീക്ഷിച്ചു നോക്കിയതാണ്. കാരണം പലർക്കും ചക്ക ഉണ്ടാവുന്നില്ല, കാര്യം വളമൊക്കെ ചെയ്യണമെന്ന് പറയണവരുണ്ട്, എന്നിട്ടും പൂക്കണില്ല എന്ന് പറഞ്ഞപ്പോൾ നമ്മളിവിടെ ബ്ലൂം അടിച്ചു നോക്കിയാൽ അതിൻ്റെ ഗുണം കിട്ടുമോ കിട്ടില്ലേ എന്ന് അറിഞ്ഞിട്ടല്ലേ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഇതിനകത്ത് അടിച്ചു നോക്കിയതാ, അത്ഭുതാവഹമായ ഒരു റിസൾട്ടാണ് നമ്മൾ കാണുന്നത് ചക്ക കണ്ടത്. ഇതെല്ലാം ഓർഗാനിക്കാണ്, ഒന്നും രാസമല്ല. അപ്പോൾ 100% റിസൾട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കി തരിക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. നമ്മുടെ കൃഷിലോകം ചാനലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ജസ്റ്റ് എന്തെങ്കിലും ചാനലിൽ കൂടി പറയുക മാത്രമല്ല, കറക്റ്റ് ഒരു സൊല്യൂഷൻ നിങ്ങൾക്ക് തരണം, നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല റിസൾട്ട് കിട്ടണം എന്നാണ് ഞങ്ങളുടെ ആത്മാർത്ഥമായിട്ടുള്ള ആഗ്രഹം. അതിനുള്ള ഒരു ഫസ്റ്റ് സ്റ്റെപ്പാണ് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത്. പിന്നെ ഞങ്ങൾ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പരീക്ഷിച്ച് നോക്കിയിട്ട് അത് ഫലപ്രദമാണെങ്കിൽ മാത്രം നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കാറുള്ളൂ. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതേപോലെ തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓളന്നൂരി സെലക്ട് ചെയ്ത് വയ്ക്കുക. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് വിലപ്പെട്ടതാണ്, അത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.